അമ്മാവാ അമ്മാവാ അയ്യോ നേരം എടുത്തോ പിന്നെ സാറെണീറ്റെന്നാ തോന്നണേ അയ്യോ ആ പെണ്ണ് പാല് കൊണ്ടുവരുന്നത് ഇപ്പോഴാ ഞാൻ കുറേ ചീത്ത പറഞ്ഞു സാർ ചായ ഹലോ സ്റ്റേഷനിലെ ഇത് ഹരീഷൻ സാറിന്റെ അതെന്നാ എടാ ഫോണൊന്നും എടുക്ക ഡാനി അനി ഹലോ ആ അതെ ഡിവൈസ്പിടെ വിടാം ആ വിളിക്കാം ചേട്ടാ സ്റ്റേഷനാ എന്താ നീ ചോദിക്കേ എന്തോ എമർജൻസി ആണാ പറഞ്ഞത് ചേട്ടൻ തന്നെ ഒന്ന് ചോദിക്ക ഹലോ ഡിവൈസ്പി ഹിയർ ആ ഫിലിം ഇതിപ്പം സ്റ്റേഷനിൽ വിളിച്ചറിയിച്ച് അങ്ങോട്ട് ആളെ വിട്ടിട്ടുണ്ടോ ഡെഡ് ബോഡി ആരും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ലല്ലോ ഛേ നഷ്ടമായിപ്പോയി ഞാനിപ്പോ അകത്ത റിയലി അൺഫോർച്ചുനേറ്റ് ആരാ കാലത്തെ കാറ്റ് പോയി കിടക്കുന്നത് ഹരികൃഷ്ണൻ നമ്മുടെ അതന്നെ ഹരികൃഷ്ണൻ ഫിലിം ഡയറക്ടർ എങ്ങനെ തട്ടിയതാ ആര് ആരോ ഭയങ്കര സെൻസേഷൻ ആവൂലേ ഇനി ഇത് എവിടെ വെച്ച സംഭവം അങ്ങേരുടെ സ്ഥലത്ത് വെച്ചാണ് അങ്ങേരി ഇരുന്ന് എഴുതുന്ന കോട്ടേജ് വെച്ച് ആരെങ്കിലും വിളിച്ചാ ഞാൻ സ്റ്റേഷനിലോട്ട് പുറപ്പെടുക എന്ന് പറഞ്ഞത് ഇങ്ങേരെ ഇവിടുത്തെ വാച്ചർ Thank you.
ഏതോ പെണ്ണിന്റെ ആ മാർക്ക് ചെയ്തോളൂ ആ നായ എന്റെ ഉള്ളിൽ കൊണ്ടുവരുമ്പോ കൂടെ കയറുന്നവരോട് പ്രത്യേകം പറയണം ഒന്നും ഡിസ്റ്റർബ് ചെയ്യരുത് സൈമൺ തന്നെ ഇവിടെ നിന്ന് സൂപ്പർവൈസ് ചെയ്തോളൂ പുറത്ത് ക്രൗഡ് കൂടിക്കൂടി വരികയാണ് എത്രയും പെട്ടെന്ന് ബോഡി എടുത്തില്ലെങ്കിൽ ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റാതാവും ഒന്ന് രണ്ട് സിനിമാ പത്രക്കാരും അവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിട്ടുണ്ട് അവര് ഇറന്ന് പോകണ്ട ഒറ്റ ഒന്നിനെ ഈ കോമ്പൗണ്ടിലേക്ക് കേട്ടണ്ട നമ്മുടെ ആൾക്കാരോ അയാളുടെ ക്ലോസ് റിലേറ്റീവ്സോ മാത്രം വന്ന അകത്തേക്ക് വിട്ടാൽ മതി കാലത്തെ ചായം കൊണ്ട് ചെന്നപ്പോ അപ്പൊ എത്ര മണിയായിക്കണം ഒരു ആറാറ് പരവരാന്ന് വിളിച്ചു വരുന്നേ ഉള്ളായിരുന്നു സാധാരണ ആ നേരത്താണോ പുള്ളി എണീക്കാറ് ചിലപ്പം അതിന് നേരത്തെ എണീക്കും വെളുപ്പിനെ എണീക്കുന്നതാ ഇഷ്ടം അതിരാവിലെ ആണോ പുള്ളി സാധാരണ എഴുതാറ് ഓ ഈ സ്ഥലവും കിട്ടിട്ടൊക്കെ പുള്ളിയുടെ അല്ലേ അതെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ആലോചിക്കാനും എഴുതാനും ഒക്കെ വേണ്ടിട്ട് സാറ് തന്നെ സ്വന്തം ഇഷ്ടപ്പെടി വെച്ച കോട്ടേജായത് സിറ്റി വേറെ വീടുണ്ടല്ലോ ഉണ്ട് എന്നാലും എന്തെങ്കിലും വർക്കാടൊക്കെ ആണെങ്കിൽ അദ്ദേഹം ഇവിടെ തന്നെ ഊണും ഉറക്കും എല്ലാം അന്നേരം വീട്ടിലോട്ട് പോകില്ല ഇല്ല അങ്ങനെ എത്ര ദിവസം വരെ വീട്ടിൽ പോകാതെ ഇവിടെ കഴിയാറുണ്ട് അതാ ജോലി ചെയ്യുന്നവരാണ് ആ കണക്ക് ചിലപ്പോ ഒരു മാസം ഒന്നര മാസം വരെയൊക്കെ തുടർച്ചയായിട്ട് താമസിച്ചിട്ടുണ്ട് ആ സമയത്ത് വീട്ടിലേക്ക് പോവില്ല വീട്ടിലേക്കെന്നല്ല ഒരിടത്തോട്ടും പോവില്ല ഇവിടെ തന്നെ മുറ്റവും കാമ്പൗണ്ടും ഒക്കെ ആയിട്ട് ആലോചിച്ച് ചുറ്റി നടക്കും അപ്പൊ ഭാര്യയായിട്ട് ഫോണിനോടുള്ള ബന്ധം മാത്രമേ ഉണ്ടാവാറുള്ളൂ ചിലപ്പോ അവരിങ്ങോട്ട് വരും വേറെ ആരൊക്കെ വരും അങ്ങനെ അധികാരം വരാറില്ല എന്നാലും ആരെങ്കിലുമൊക്കെ വരാതിരിക്കോ പ്രൊഡ്യൂസർമാരോ ഫിലിം സ്റ്റാർസോ പുതുമുഖങ്ങളോ ചിലരൊക്കെ തപ്പി പിടിക്കുന്ന എത്തും ആണുങ്ങളോ പെണ്ണുങ്ങളോ രണ്ടും വരും ചാൻസ് ചോദിച്ചോ അതെ വീട്ടിലിരുന്നാൽ എവിടെ വരവ് കാരണം എഴുത്ത് നടക്കാത്തതുകൊണ്ടാ സത്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ എന്നാലും ചിലരൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ എത്തും അപ്പോഴുള്ള വെള്ളം അടിക്കൂ മുഖത്തിന്റെ ലക്ഷണം കണ്ടി ചോദിച്ചതേ ഉള്ളൂ അടിക്കുവേ എങ്ങനാ ദിവസം അടിക്കോ അതോ കെട്ടിയാൽ അടിക്കോ ദിവസമില്ല എന്നാലും എന്നാലും ദിവസം അടിക്കും അല്ലേ എങ്ങനാ സാറ് എഴുതാണോ അയ്യോ ഇന്നേ ദിവസം വരെ അടിച്ചോണ്ട് ഞാൻ അദ്ദേഹത്തിന് മുമ്പ് പോയിട്ടില്ല മണം അടിക്കുമെന്ന് തോന്നിയ ഞാൻ പിന്നെ ഇപ്പുറത്ത് തുടങ്ങി മരികയില്ല അടുക്കളയില്ല ഞാൻ ഒഴിഞ്ഞാളി ഇന്നലെ നിങ്ങൾ തമ്മിൽ അവസാനം കണ്ടപ്പോഴായിരുന്നു വൈകുന്നേരം വൈകുന്നേരം ഞാൻ ഒന്ന് പുറത്തോട്ട് പോയി വൈകുന്നേരം എന്ന് പറയുമ്പോ ഒരു അഞ്ചു മണി അത്രയും തന്നെ ആയിക്കാണില്ല സാറിനോട് ചോദിച്ചോളാണോ പോയത് അതെ തിരിച്ചുവരുമ്പോ എത്ര മണിയായിക്കണം പതിനേ കഴിഞ്ഞു കാണും ഫുഡ് എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പോയിക്കൊള്ളാൻ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എന്റെ അർത്ഥം ഞാൻ എപ്പോഴെങ്കിലും ഇനി എത്തിയാ മതി എന്നാ അങ്ങനെ പെർമിഷൻ കിട്ടുന്ന ദിവസം പോയി ശരിക്കും അങ്ങ് കേറ്റുമായിരിക്കും അപ്പൊ ഇന്നലെ അതുപോലെ ഫുഡ് എടുത്ത് വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞതിന്റെ പേരില് അപ്പോഴുള്ള പോയി സ്റ്റൈലായിട്ടൊന്ന് മിനുങ്ങി ഇന്നലെ ശാരം കൂടുതലായി പോയി വന്നിട്ട് സാറിനെ കണ്ടോ ഇല്ല വന്നൊന്ന് അറിയിക്കാനായിട്ട് ചുമക്കുകയും പട്ടിയറിയൊക്കെ ചെയ്തിട്ട് കയറി കിടന്നു പിന്നെ കാലത്താ കണ്ണുറക്കുന്നത് അപ്പൊ ഇവിടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ ഇല്ല സാറിന്റെ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു ഇരുന്ന് എഴുതിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല അതെന്നാ പോവാഞ്ഞേ ഞാൻ പറഞ്ഞല്ലോ മണം ഓടിച്ചോണ്ട് സാറിന്റെ മുമ്പ് ഞാൻ വെട്ടപ്പെടാറില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറിനെ വിളിച്ചോളൂ അങ്ങനെ പതിവ് ഒരു എവിഡൻസും കൂടി കിട്ടിയിട്ടുണ്ട് ഒരു ചെരുപ്പ് ചെരുപ്പോ സർ ഒരു ലേഡീസ് ചപ്പൽ ഒരെണ്ണോ ഒരു ജോഡിയോ ഒരെണ്ണം റോണി സ്മെല്ല് പിടിച്ച് ഓടി കിട്ടിയതാ എവിടെ കിടന്നു ആ നടപടി ഇന്ന്
ഇന്നലെ സാറിന് ഗസ്റ്റ് വല്ലവരും ഉണ്ടായിരുന്നു? ആരുമില്ലായിരുന്നു. ഇനിയാണ് കഴിഞ്ഞ 9 ദിവസമായിട്ട് സാർ ഇവിടെ താമസിക്കുന്നു. ഈ 9 ദിവസവും ഞാനല്ലാതെ കാലത്തെ പാലും കൊണ്ടുവരുന്ന ഒരു പെങ്കുച്ചല്ലാതെ മറ്റൊറ്റയാണ് ഈ കാമ്പൗണ്ടിനുള്ളിൽ കടന്നിട്ടില്ല. അപ്പോൾ സ്റ്റേഷനിലോട്ട് വരേണ്ടി വരും. എനിക്ക് കുറെ കുറെ ചോദിക്കാനുണ്ട്. അയ്യോ സാറേ, പൈസ കാലത്ത് അദ്ദേഹത്തിന്റെ ചോറായി എന്റെ ഈ തടി. ഇക്കാര്യത്തിൽ ഈ കളവിനെ സംശയിക്കുന്ന മഹാബാബ. ആൾക്കൂട്ടം കയറി ചവിട്ടി പോയിട്ടിരുന്നതാ, ജോലി വലിച്ചെടുക്കുകയായിരുന്നു. മഹസർ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ എടുത്ത അവിടെ ഈ വീടും ഗേറ്റും ഒക്കെ സീൽ ചെയ്തേക്കാൻ സൈമനോട് പറഞ്ഞേക്കാൻ. ഡ്യൂട്ടിക്ക് വന്ന രണ്ട് കോൺസ്റ്റബിൾസിനെ ഈ ആൾക്കാരോടൊക്കെ മറിയിക്കണം. എല്ലാവരും മറന്നേ.